Namaste बेटा, नमस्ते नमस्ते। या देखिए या देखिए, हेलो नमस्ते बोलो, नमस्ते बोलो बेटा। ഈശ്വരമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നോർ രൂപതയിലെ നജീബാബാദ് എന്ന സ്ഥലത്താണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആശ്രമമാണ്. ഈ ആശ്രമത്തിൻ്റെ പേരാണ് പ്രേംധാം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അച്ഛനാണ് ബഹുമാനപ്പെട്ട ശിബു അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട ബെന്നിയച്ഛൻ, വേറെയും രണ്ട് വൈദികരുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ആശ്രമത്തിൽ വന്ന് യാദൃശ്യമായിട്ട് എത്തിയതാ. ഉത്തരാഖണ്ഡ് വന്നതാണ് ഞാൻ, യാദൃശ്യമായിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇവിടെ കണ്ട കാഴ്ചകൾ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചയാണ് സ്നേഹമുള്ളവർ. ഈ അച്ഛന്മാർ സത്യത്തിൽ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ കൂടെ കർമ്മം ചെയ്യുക, പ്രവൃത്തി ചെയ്യുക, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ കണ്ടു, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഒത്തിരി ദൈവമക്കൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത, നടക്കാൻ പറ്റാത്ത, കാലുകൾ വെച്ച് വെച്ച് നടക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട് സ്നേഹമുള്ളവർ. ഞാൻ പറഞ്ഞു വരുന്നത്, റോഡ് സൈഡിലൊക്കെ ഇവർ അച്ഛന്മാർ വണ്ടിയെടുത്ത് തിരഞ്ഞ് നടക്കുക, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുകയാണ്. അവർക്ക് മരുന്നും അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരെ സുബോധത്തിലേക്ക് തിരിച്ചു വരുത്തുക സ്നേഹമുള്ളവർ. ഒത്തിരി പേരുണ്ട് അങ്ങനെ, കൊച്ചു കുട്ടികൾ അനങ്ങാൻ പാടില്ലാത്തവർ. ഈ അച്ഛന്മാർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ പോലെ സ്നേഹമുള്ളവരെ ഇവിടെയുള്ള ആ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിക്കും. ഇതൊന്നും ജനത്തിനറിയില്ല. ഈ ഉത്തർപ്രദേശിൽ ഇവിടെ നടക്കുന്ന ഈ സംഗതികൾ, ഈ ബിജ്നോർ രൂപതയിൽ ഇവിടെ നടക്കുന്ന ഈ സംഗതികൾ ലോകമൊന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോയിലാക്കാമെന്ന് പറഞ്ഞ്. സത്യമായിട്ടും ഇത് വളരെ സഹായം അറിയിക്കുന്ന ഒരു സ്ഥാപന സ്നേഹമുള്ളവർ. അന്നേരത്തെ അപ്പത്തിന് വേണ്ടി മാത്രം ഇവർ പ്രാർത്ഥിക്കുക. കാരണം എത്ര ആളുകളുണ്ട് ഇവിടെ? 156 അന്തേവാസികളായ ദൈവമക്കളുണ്ട്. ഒരാൾക്ക് പോലും അമ്മ അപ്പനെയും അറിയില്ല, അവരുടെ പേര് പോലും അറിയില്ല, അവരുടെ നാടേതാണെന്ന് അറിയില്ല, അവരുടെ ഭാഷ ഏതാണെന്ന് അറിയില്ല, അവരുടെ ജാതി മതം അവർക്കൊന്നും അറിയില്ല. ഇവിടെ ജാതി മതം ഒന്നും നോക്കില്ല സ്നേഹമുള്ളവർ. യേശു ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത്, അതുപോലെ ഈ സ്ഥാപനത്തിൽ ജാതി മതം ഒന്നുമില്ല. പ്രിയമക്കളെ, അച്ഛന്മാർ രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങും, ഈ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി നടക്കും. അവിടെ നിന്ന് ആരോരും ഇല്ലാത്ത ദൈവമക്കളെയൊക്കെ ശേഖരിച്ച് അവരെ കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ വളരെ വളരെ ശോചനീയ അവസ്ഥയാണ്. ഇവിടെ വന്ന് അവരെ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് ആ പാവങ്ങൾ ഇവിടെ ജീവിക്കുക സ്നേഹമുള്ളവർ. എല്ലാവരും നല്ല ദൈവത്തിൻ്റെ കാരുണ്യം പറ്റി ജീവിക്കുക. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട്, ഞാൻ ഇന്ന് വരെ ഒരു ചാരിറ്റിയെ എനിക്ക് ഞാൻ ഇതുപോലെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല സ്നേഹമുള്ളവർ.
ഞാൻ വചന പ്രസംഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അന്നേരത്ത് അപ്പത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് ഇവർ. പ്രാർത്ഥിക്കുക രാവിലെ മുതൽ. ഇന്ന് രാവിലെ കുർബാന ആരാധന ഉണ്ടായിരുന്നു, ആരാധനയിൽ ഞാനും ഉണ്ടായിരുന്നു കുറച്ച് നേരം. ആ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് തരണേ, ഇന്ന് വേണ്ടത് അന്നന്ന് വേണ്ടുന്ന ആഹാരം നാളെ ദൈവം ഒരുക്കി തരും. സുഭാഷിതങ്ങളിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, 19:17 തിരുവചനം, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, ആ കടം അവിടുന്ന് വീട്ടും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. ആരോരും ഇല്ലാത്തൊരു സ്നേഹമുള്ളവർ ഇവരോട് ദയ കാണിക്കുമ്പോൾ, ദൈവമക്കളെ നമ്മൾ ദൈവത്തിന് കടം കൊടുക്കുക, ആ കടം ദൈവം വീട്ടുട്ടോ. ദൈവം വിശ്വസ്തനായപ്പോഴാണ് വീട്ടുന്നേ കടം. നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, നമ്മുടെ സങ്കടത്തിൻ്റെ നാളുകളിൽ, നമ്മുടെ ദുരിതത്തിൻ്റെ ദിവസങ്ങളിൽ എന്നും ഇങ്ങനെ ഓടി നടക്കില്ല നമ്മളൊന്നും. ഒരു കാലം വരും, സഭാപ്രാസംഗികൻ 12:1 സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും നമ്മുടെ ജീവിതത്തിൽ. ദൈവം പകരം നമുക്ക് തരും സ്നേഹമുള്ളവർ. തമ്പുരാന് കടം കൊടുക്കുക. ഇവിടെ കുറേ പേര് സ്വഭാവത്തിലേക്ക് തിരിച്ച് വന്നിട്ട് അവരെ സ്കൂളിലേക്ക് വിടുന്നുണ്ട്, നോർമൽ സ്കൂളിൽ. ഞാനായിട്ട് ഒരു ബന്ധത്തിലുമില്ല, കാരണം അച്ഛന്മാരുടെ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാനിടും. സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛ, എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 2009 നമ്മളിത് തുടങ്ങുന്നത്. 2009 തുടങ്ങിയത്. അന്ന് എത്ര പേരുണ്ടായിരുന്നു? അന്ന് കുറച്ച് ആരും ഇല്ലായിരുന്നു. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ബ്ലൈൻഡായിട്ടും മാനസികമായിട്ടും വന്നതായിട്ട് ഒരു കൗഷെഡിൽ തുണിയൊന്നുമില്ലാതെ കിടന്ന ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ നമ്പർ ഒന്നൊന്നായിട്ട് കൂടിക്കൊണ്ടിരുന്നു. നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഡസ്റ്റ്ബിന്നിൽ നിന്ന്, പിന്നെ ഈ ഗന്നത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ വഴിയിൽ നിന്ന്, അങ്ങനെ ഹോസ്പിറ്റലിലാണ് സ്കൂളുകളുടെ സ്ട്രീറ്റിൽ കിടക്കുന്ന മക്കളെയൊക്കെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച് അവർക്കൊരു ഒരു മനുഷ്യത്വം, ദൈവത്തിൻ്റെ മക്കളാണ് അവർ. അപ്പോൾ അവർക്ക് തമ്പുരാനോട് കൂട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവൻ കൊടുക്കുമെന്നുള്ള ഒരു കാഠിന്യ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വിശക്കുന്നവനായി നിൻ്റെ അടുക്കലേക്ക് വന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, കർത്താവെ എപ്പോഴാണ് ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായി കണ്ടേ? ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്ത്. നമുക്ക് ഈ മക്കളെയൊക്കെ ഒന്ന് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്യണേ, ഒന്ന് ബ്ലെസ് ചെയ്യണേ. നമ്മുടെ അടുത്ത് ആവശ്യമിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛൻ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. നമുക്ക് ആളുകളെയൊക്കെ ഒന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. सांस लेंगे सब ऊपर को, फिर छोड़ो नीचे, सांस ऊपर नीचे, कमर सीधी रखी, कमर सीधी रखो सर। നമസ്തേ, ടാറ്റാ, ബൈ. ആപ്ലോ കൈസയോ, 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 ഖാനാ ഖായാ?
ഓക്കെ താങ്ക് യു താങ്ക് യു ബൈ സ്നേഹമുള്ളവര് ഇവർക്ക് നടക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ തീർത്തും പരസഹായം വേണ്ടതാണ് ഭക്ഷണമൊക്കെ ഇവിടെയുള്ളവർ തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റേ ആത്മായ ശുശ്രൂഷകരൊക്കെ ഭക്ഷണം വാരി കൊടുക്കുക അവർക്ക് കൈസിയോ കൈസിയോ ബേട്ടാ രാകേഷ് ഭായ് ബോളോ രാകേഷ് ഭായ് ഇവർക്ക് പരസഹായം വേണം സ്നേഹമുള്ളവര് ബാത്റൂമിൽ പോകണമെങ്കിൽ പൊക്കി കൊണ്ടുപോകണം അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇവർക്ക് വാരി കൊടുക്കണം ആരെങ്കിലുമൊക്കെ നമസ്തേ ബേട്ടാ നമസ്തേ നമസ്തേ യാ ദേക്കിയേ യാ ദേക്കിയേ ഹലോ നമസ്തേ ബോലോ നമസ്തേ ബോലോ ബേട്ടാ സ്നേഹമുള്ളവരെ നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ ഈ കുഞ്ഞുങ്ങളെല്ലാം നിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കളാണല്ലോ ദൈവമേ, ഇവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ഇവരെ നീ തീറ്റിപ്പോറ്റുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ആരെല്ലാം ഈ മക്കളെ കായികമായിട്ടും ആത്മീയമായിട്ടും പ്രാർത്ഥനയാലും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു, അതിനുവേണ്ടി സഹായം ചെയ്യുന്നു, അവരെല്ലാം നീ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. താങ്ക് യു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കില്ല. ഒരപ്പൻ്റെ സ്നേഹം കൊടുക്കുക ഷിബു അച്ഛൻ. കണ്ണു നിറയുന്ന കാഴ്ചകളാ സ്നേഹമുള്ളവർ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആശ്രമത്തിൽ ഈ രോഗികളായ ദൈവമക്കളെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഇവർ. അവരെ മുഖം നോക്കിക്കാൻ സന്തോഷത്തോടെ നിൽക്കുന്ന സ്നേഹമുള്ളവർ. കാരണം കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ്, ഞാൻ രോഗിയായിരുന്നു നീ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചു. ആ ഫേസ് നോക്കിക്കാൻ നിങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഒരു നിരാശയുമില്ല. വളരെ സന്തോഷത്തോടെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് സഭയിൽ സിസ്റ്റേഴ്സും വൈദ്യരും ആത്മായ ശുശ്രൂഷകരൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ സ്നേഹമുള്ളവർ. ഇത് പുറംലോകം അറിയണം. ആരും അറിയാതെ ഈ ഉത്തർപ്രദേശിൻ്റെ ഒരു കോർണറിൽ ഈ പാവങ്ങൾ കഷ്ടപ്പെടുക ദൈവജനത്തിനുവേണ്ടി, യാതൊരു പ്രതിഫലമില്ലാതെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. മറ്റൊരു ലാഭേച്ഛയുമില്ല, ഒരു ചിന്തയുമില്ല, ഒരു എയിമുമില്ല സ്നേഹമുള്ളവർ. ഒറ്റ ലക്ഷ്യം മാത്രം ദൈവം മഹത്വപ്പെടണം. ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ നേരത്തെ കണ്ടവർ. അവരെല്ലാം പരിപാലിക്കാൻ ഈശോ ഇവരെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു.